എല്ലാ നിർധനരായിട്ടുള്ള പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണത്. ഇത് കേരളത്തിലും വലിയൊരു പ്രശ്നമാണ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് നുസ്രത് ജഹാൻ. അത് രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ, അവിടുത്തെ ഒരു പാവം പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആർത്തവരക്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാഡിന് വേണ്ടിയിട്ട്? ഇന്ന് വരെ അവരുടെ ആ വിഷയം കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവിടെ ഒരു വനിത വരണം. അവിടെ ഒരു വനിത വന്നാൽ മാത്രമേ അത് സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ സ്ത്രീകളുടെ ആഭ്യന്തര വിഷയങ്ങൾ പോലും സംസാരിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി ആർ സോംദേവ്, ജില്ലാ പ്രസിഡന്റ് ശ്രീ പി രാംസാഗർ, ജില്ലാ ജനറൽ സെക്രട്ടറി രാജീവ് രാമകൃഷ്ണൻ, യൂത്ത് വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റ് അമൽ സനാതൻ, ഇവർ നാലുപേരുമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രീ സോംദേവ് സാർ ഇവിടെ ഉള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലയനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അദ്ദേഹത്തോട് ചോദിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അങ്ങേക്കിപ്പോൾ ഇതിൻ്റെ ലയനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള, അവരെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ? നാഷണൽ ലേബർ പാർട്ടി, അതായത് പിന്നോക്ക സമുദായങ്ങൾ ബന്ധപ്പെട്ട് അവരുടെ വർഗസമരങ്ങളെടുത്താൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തിയൊരു പാർട്ടിയാണ് നാഷണൽ ലേബർ പാർട്ടി. ആ പാർട്ടി ദീർഘകാലമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ വ്യക്തമായിട്ടുള്ളൊരു നിലപാടോ ഒരു സപ്പോർട്ടോ എൽ ഡി എഫിനോ യു ഡി എഫിനോ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ ഡി എയിലെ മറ്റ് ചില പാർട്ടികളിൽ, പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് അവർ സമീപിച്ചെങ്കിലും അവർക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. തുടർന്നാണ് നമ്മുടെ നേതൃത്വവുമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ധാരണയുടെ പുറത്ത് അവരെ പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ലേബർ പാർട്ടി 25-ാം തീയതി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലയുമായിട്ട് ലയന സമ്മേളനത്തിന് തയ്യാറായി. ആ ലയന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വയനാട്ടിലെ നമ്മുടെ സ്ഥാനാർത്ഥി, അതായത് വയനാടിൻ്റെ വികസനം എൻ ഡി എ സർക്കാരിലൂടെ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ച നമ്മുടെ ദേശീയ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള നുസ്രത് ജഹാനാണ്. നുസ്രത് ജഹാൻ്റെ ആദ്യത്തെ പൊതുപരിപാടിയാണ്. ഇലക്ഷൻ കാൻഡിഡേറ്റായിട്ട് കേന്ദ്രമന്ത്രി വയനാട് നുസ്രത് ജഹാനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ് ഈ ലയന സമ്മേളനം. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നോക്ക വികസനം ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ജാതി മത വർണ്ണഭേദമേന്യേ പിന്നോക്ക തലത്തിൽ നിൽക്കുന്ന, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും കൂടി, അത്തരമൊരു യാഥാർത്ഥ്യം കേരളത്തിലുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിലപാടോടുകൂടി ഒരു സമശീർഷത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു പുതിയ മുന്നേറ്റം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിലൂടെ നാഷണൽ ലേബർ പാർട്ടിയിലെ എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് അതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വയനാട്ടിലേക്ക് നുസ്രത് ജഹാൻ വരുമ്പോൾ അവിടെ വളരെ കരുത്തരായ, ഒരു പക്ഷേ എല്ലാവർക്കും പരിചിതമായ രണ്ട് മുഖങ്ങളാണ് ഒപ്പം മത്സരിക്കാനുള്ളത്. ഒന്ന് ശ്രീ രാഹുൽ ഗാന്ധി, രണ്ട് ആനി രാജ. ഇവർക്കൊപ്പം കിടപിടിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ളതിന്, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്താണ് നുസ്രത് ജഹാൻ എന്ന കാൻഡിഡേറ്റിലൂടെ കേരളത്തിന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വി ഐ പി ആണ്. അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിൽ വല്ലപ്പോഴും വരുന്ന ഒരാളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് പാവങ്ങളുടെ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വികസനം ഉറപ്പുവരുത്താതെ ഇദ്ദേഹം ഒരു മഹാരാജാവിനെ പോലെ വന്ന് ഇദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മണ്ഡലമായിട്ട് കോൺഗ്രസ് ഇനി ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ റീസെൻ്റ് സർവേ പറയുന്നത് 54% മാത്രമേ ഇപ്രാവശ്യം ആർക്ക് കിട്ടുള്ളൂ വോട്ട്? രാഹുൽ ഗാന്ധിക്ക് കിട്ടുള്ളൂ. 49% ആളുകൾ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യില്ല എന്നാണ്. 6% ആളുകൾ അയാൾ വെറുതെ എന്താ പറയുന്നത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒന്നും പറയണില്ല, ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ 54 കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 54% മാത്രമേ പിന്തുണ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് വികസനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്? അവിടുത്തെ ഒരു സാധാരണ ആദിവാസി ഊരിലെ ഒരു സാധാരണക്കാരിയോടോ സാധാരണക്കാരനോടോ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവില്ല. അത്തരം ഒരു സ്ഥാനാർത്ഥി നമുക്ക് എന്തിനാണ് ആവശ്യം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം, കുറേ വി ഐ പികളെ ഇവിടെ ഇറക്കി മത്സരിപ്പിച്ച് ജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കി മാറ്റുന്ന ശൈലിയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ മണ്ണിൽ ജനിച്ചു വളർന്നവരുണ്ടല്ലോ, അവരൊക്കെ മതി എന്നാണ് രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത്. നുസ്രത് ജഹാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു ഒരു ഒരു
വനിതയാണ്. അതുകൊണ്ട് നുസ്ര ജഹാൻ ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഏറ്റവും യോഗ്യതയുള്ള ഒരു നേതാവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ രാഹുൽ ഗാന്ധി ഏത് വലിയ പ്രതിപക്ഷ നേതാവായാലും ഭാരതത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായാലും ഞങ്ങൾക്ക് വിഷയമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള മണ്ണിൻ്റെ മണവും അതിൻ്റെ അസ്തിത്വവും അറിഞ്ഞിട്ടുള്ള ഒരാളാണ് നുസ്ര ജഹാൻ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഗോ ബാക്ക്, ഇതാണ് ഞങ്ങളുടെ നയം. ഇനി ആനിരാജയെ എടുക്കുക. ആനിരാജയെ എന്തിനാണ് അവിടെ കൊണ്ടുവരുത്തിയിട്ടുള്ളത്? ആനിരാജയ്ക്ക് എന്തറിയാം വയനാടിനെ കുറിച്ചിട്ട്? ആനിരാജ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്? നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എലക്ഷൻ കൺവീനറായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്, LDFൻ്റെ എലക്ഷൻ കൺവീനറായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആദിവാസികൾ ജീവിക്കുന്ന വനവാസികൾ ജീവിക്കുന്ന വയനാടിനോട് ചതി ചെയ്തിട്ടാണ്. എന്താ കാരണം? PM ബഷീർ എന്ന് പറയുന്ന 13 ലക്ഷം രൂപയോളം ഭവന പദ്ധതിയിൽ തട്ടിപ്പ് കാണിച്ചിട്ടുള്ള ഒരാളെയാണ് അവിടെ ഇലക്ഷൻ കൺവീനർ. അത് ആരുടെ ഭവനാണ്? പാവപ്പെട്ട വനവാസികളുടെ. അപ്പോൾ ഒരു സ്ഥലത്ത് ആനിരാജ ഇവരെ ചേർത്ത് പിടിച്ച് ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുകയാണ്, ഞങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങൾ ഇവർക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. അപ്പുറത്ത് കള്ളപ്പണം വെളുപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല. ഇത്തരം ഒരു സമീപനം, അതും PV അൻവറിൻ്റെ മണ്ഡലത്തിൽ, PV അൻവറിനും ED അന്വേഷണങ്ങൾ നേരിട്ടുള്ള ഒരാളാണ്. ഇതേ PV അൻവറിൻ്റെ മണ്ഡലത്തിൽ CPI മണ്ഡലം സെക്രട്ടറിനെ കൺവീനർ ആക്കുന്നതിന് പകരം ഇത്തരം അഴിമതി കുറ്റങ്ങൾ നേരിടുന്ന ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ള ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് അവിടെ നിയോഗിച്ചത്? ഇപ്പോൾ അനിരാജ പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ആൻസറാണ്, ഞങ്ങൾ ആലോചിക്കട്ടെ, അത് ഞങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ. അവരെന്ത് തീരുമാനമെടുത്താലും ഒരു അഴിമതിയും നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ED അന്വേഷണം അടുത്ത സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ടുള്ളത് ആനിരാജയിൽ കാരണമാണ്. കാരണം D രാജയുടെ അവിഹിത കൂട്ടുകെട്ട്, ഇന്ത്യ സഖ്യത്തിൽ അവിഹിത കൂട്ടുകെട്ട്, ഈ പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരാജാക്കന്മാരുടെ വലതുപക്ഷ നയമുള്ള, അതായത് എന്താ പറയുക, മുതലാളിത്ത സ്വഭാവമുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പാവങ്ങളെ വഞ്ചിക്കുന്ന ഈ സഖ്യത്തിലെ ഏറ്റവും കൂടുതൽ നെഗോഷിയേഷൻ ചെയ്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന D രാജയ്ക്ക് രണ്ട് ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യ സഖ്യത്തിന് ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് ഒരു മന്ത്രിയാവാം. രണ്ട്, ഭാര്യയെ പോലുള്ളവരെ വയനാട് ഇറക്കിയിട്ട് ഈ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഇടപാട് നടത്താനുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കേരളത്തിൽ നടക്കില്ല. അപ്പോൾ ആനിരാജ ഇവിടെ ഇറക്കിയത് ഒരു ചാവേറാക്കാനാണെന്നും രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കാനാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതിൻ്റെ മറവിൽ എന്തെങ്കിലും ഇടപാടാണ് ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ മുകളിലിരിക്കുന്ന നരേന്ദ്രമോദിയാണ്, കെജ്രിവാൾ ഇപ്പോൾ എവിടെയാണെന്നറിയാം, അതേ അവസ്ഥ തന്നെയായിരിക്കും ആനിരാജയ്ക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള അഴിമതിക്കെതിരെയുള്ള ഫൈറ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നുസ്രത് ജഹാൻ അവിടെ കാൻഡിഡേറ്റ് ആവാൻ പോകുന്നത്. വനവാസികൾക്ക് ശരിക്കും നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യുകയാണ് ഇപ്പോൾ നുസ്രത് ജഹാൻ. രാഹുൽ ഗാന്ധി ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ അവിടുത്തെ ഒരു പാവം പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ആർത്തവരക്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പാഡിന് വേണ്ടിയിട്ട്? ഇന്ന് വരെ അവരുടെ ആ വിഷയം കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവിടെ ഒരു വനിത വരണം, അവിടെ ഒരു വനിത വന്നാൽ മാത്രമേ അത് സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ സ്ത്രീകളുടെ ആഭ്യന്തര വിഷയങ്ങൾ പോലും സംസാരിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സമയമില്ല. അവിടുത്തെ പ്രശ്നം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. നുസ്രത് ജഹാൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞങ്ങളാണ് അവിടെ ജയിക്കുന്നതെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനം ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നുസ്രത് ജഹാനായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ആദ്യത്തെ ആശയമാണ് എല്ലാ പെൺകുട്ടികൾക്കും, എല്ലാ നിർധനരായിട്ടുള്ള പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണത്. ഇത് കേരളത്തിലും വലിയൊരു പ്രശ്നമാണ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് നുസ്രത് ജഹാൻ. അത് രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയങ്ക ഗാന്ധി എന്താണെന്നുള്ളത് നമുക്കറിയാം. അവരുടെ അമ്മ ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധി എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരുടെ അവരുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ, ഒരു വനവാസിയുടെ, ഒരു പാവപ്പെട്ട ഒരു ലേഡിയുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ പോലും അവിടെ വലിയ വിഷയമായി നിൽക്കുന്ന വയനാട്ടിൽ നിലമ്പൂർ വനവാസികളെ പറ്റിച്ചൊരുത്തിനെ കൺവീനറാക്കുക, അതുപോലെ അവരുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് ചെവി കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ പോലുമില്ല. അപ്പോൾ നുസ്രത് ജഹാനെ പോലുള്ള ഒരു വനിത വന്നാൽ മാത്രമേ അവിടുത്തെ വനിതകളുടെ ഫണ്ടമെൻ്റൽ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആനിരാജ D രാജയുടെ ഭാര്യയാണ്, അവരുടെ നയം വേറെയാണ്. നുസ്രത് ജഹാൻ ഒരു രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകയായിരുന്നു. അത്തരത്തിൽ IHRD ഇൻ്റർനാഷണൽ ഉപദേശകയാണ്.
റാക്ക് എയർവേസിൻ്റെ നാഷണൽ ഹെഡായിട്ടിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരാൾക്ക് വഴി മാറിക്കൊടുത്ത് വയനാടിൻ്റെ വികസനം ഉറപ്പു വരുത്താൻ അവിടുത്തെ സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം പറയാനുള്ളത്. എപ്പോഴും നമുക്കറിയാം വയനാട് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പരിഗണിക്കുന്നു, അങ്ങനെ കൺസിഡർ ചെയ്യാതെ പോകുന്നു. പക്ഷേ അവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ശ്രീ പി ആർ സോംദേവ് പറയുന്നത്. ശരി തന്നെയാണ്, അവിടെ ഏറ്റവും കൂടുതൽ വനവാസികളുള്ള അല്ലെങ്കിൽ അധികം ഡെവലപ്ഡ് ആകാത്ത കുറേ വിഭാഗങ്ങളുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്, സ്ത്രീകളുള്ള സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ടും നുസ്രത് ജഹാൻ തന്നെയാണ് സൂട്ടബിളായിട്ടുള്ള കാൻഡിഡേറ്റ് എന്നാണ് ശ്രീ പി ആർ സോംദേവ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇവരുടെ പ്രതീക്ഷ പോലെ തന്നെ ഇവരുടെ ഈ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തട്ടെ. നുസ്രത് ജഹാൻ തന്നെ നാളെ അവിടെ ഒരു എം പി ആയിട്ട് വരട്ടെ എന്ന് നമുക്കും ഇവരെയോട് ആശംസകൾ നൽകാം. എന്തായാലും സർ വളരെ നന്ദി, എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ.